ജാസിന്റെ ഡ്രം സെറ്റിലെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. ജാസ് അതുപോലെ തന്നെ രണ്ട് പൂച്ച തമ്മിൽ അടി ഉണ്ടാകുന്ന ഒരു ശബ്ദം അതൊന്ന് കേട്ടിട്ടുണ്ടോ? ഒരു ഇംഗ്ലീഷ് പറയുന്ന ഒരു പട്ടി ഇലക്ഷന്റെ സമയത്ത് വോട്ട് ചോദിക്കാനെ കൊണ്ട് ഒരു കാൻഡിഡേറ്റ് ആ വീട്ടിലോട്ട് ചെയ്യുന്നു. അപ്പൊ പട്ടി ആദ്യം ചോദിക്കുകയാണ് WHO ഹു ആരാണെന്ന് ചോദിക്കുകയാണ്. അത് കഴിഞ്ഞ് ചോദിക്കുക WHT വാട്ട്. അവസാനം പട്ടിക്ക് മടുത്തു ഇവരുടെ ഈ പ്രചരണമൊക്കെ കേട്ട്. ഇവർ നിന്നിട്ട് കാര്യമില്ല, ഒരു ഉപയോഗമില്ല, പൊക്കോ ഗോ എന്ന് പറയാണ്. സാധാരണ പട്ടികളൊക്കെ ഒരു പെൺപട്ടി അടുത്ത് വന്നിരുന്നാൽ ഇതിന്റെ മാൻഡ്രൻസൻസ് ഒക്കെ വളരെ വ്യത്യാസം. ഉറച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെൺപട്ടി അടുത്തേക്ക് വന്നിരിക്കുമ്പോൾ ഇതിന്റെ പ്രത്യേകത ഒരു സൗണ്ടാണ്. അത് കഴിയുമ്പോ കുറച്ച് പട്ടികൾ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിനിടയിൽ ഇപ്പം വെളിയിൽ നിന്നൊരാൾ നമ്മുടെ വീട്ടിലോട്ട് കടന്നു വരുമ്പോൾ പട്ടി നല്ലതായിട്ട് കുറയ്ക്കും. അപ്പൊ ഈ യജമാനം വന്നിട്ട് പട്ടിയുടെ പേരൊന്ന് വിളിക്കും, ടൈഗറിനോ റൂബിനോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വിളിക്കുമ്പോൾ പെട്ടെന്ന് പട്ടി ശാന്തമാകും. അപ്പൊ കുറച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് യജമാനം വിളിക്കുന്നത്. കുറച്ച് താറാവ് ഇവിടെ ഇങ്ങനെ കൂടെ നിൽക്കുക. ചേട്ടൻ ഒരു കല്ല് പറിക്കാ താറാവിനെ പറഞ്ഞു. അപ്പൊ താറാവ് എങ്ങനെ പോകുന്നുള്ള സന്ദേഹം കഴിക്കാം. വേറെ അങ്ങോട്ട് കയറിഞ്ഞു ഒരു കല്ല് പറക്കറിഞ്ഞു എന്നെ അല്ല താറാവിനെ. അതേസമയം കുറച്ച് പട്ടി അവിടെ നിൽക്കുകയാണെങ്കിൽ പട്ടി കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കല്ല് പറിക്കുന്നു. അപ്പൊ വ്യത്യാസം. ഇത്രയും നേരം എനിക്ക് വളരെയധികം പ്രോത്സാഹനം തന്ന എല്ലാ മലയാളികൾക്കും എന്റെ വിനീതമായ നിങ്ങളുടെ പ്രശ്നം. നമസ്കാരം.